ഹായ്, ഞാൻ വിൽസൺ വർഗീസ്. സ്വിംഗ് വിത്ത് നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അലാജ മൊണാസ്ട്രിയാണ്. അത് വർണ്ണയിൽ കുറച്ച് ഔട്ടറാണ് കേട്ടോ. വർണ്ണയിൽ കുറച്ച് ദൂരം ഞങ്ങൾക്ക് വരാനുണ്ടായിരുന്നു. വർണ്ണയിൽ ഞങ്ങൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് വന്ന് ഇറങ്ങിയത്. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു 20-22 മിനിറ്റ് നടക്കാനുണ്ട്. ഇതൊരു കാടാണ്. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് വേണം അവിടെ എത്താനായിട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അതിൻ്റെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. വർണ്ണയിൽ നിന്ന് വൺഡേ ടിക്കറ്റ് എടുത്തിട്ട് മൊണാസ്ട്രി കാണാനുള്ള യാത്രയിലാണ് ഞങ്ങൾ. അപ്പോൾ കാണുന്ന വഴിയേരിയിൽ കാണുന്ന ദൃശ്യങ്ങളാണ് ഇതൊക്കെ. മൊണാസ്ട്രി ലക്ഷ്യമാക്കി കാടിൻ്റെ നടുക്കോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും ഭയങ്കര കടല്ലേ, നിബിഡ വനങ്ങൾ. ഞങ്ങൾ 22 മിനിറ്റോളം നടന്നിങ്ങനെ മൊണാസ്ട്രിയുടെ കവാടത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ സ്റ്റെപ്പുകളുണ്ട്. ഇവിടെ കയറിയിട്ട് അതിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ നടന്ന് ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. എൻട്രൻസ് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇവിടെ അധികം വലിയ പൈസയൊന്നുമില്ല. 1 യൂറോ കൊടുത്താൽ ഒരാൾക്കുള്ള എൻട്രൻസിനുള്ള ടിക്കറ്റ് കിട്ടും. എൻട്രൻസ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിൽ കാണുന്ന ദൃശ്യങ്ങളാണിത്. നല്ല അറ്റ്മോസ്ഫിയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വലിയൊരു കാടിന് നടുക്കാണ് ഈ മൊണാസ്ട്രി ഉള്ളത്. ഞങ്ങൾ ഈ വലിയ കയറ്റങ്ങളൊക്കെ കയറിയിട്ടാണ് ഒരു 10-22 മിനിറ്റ് നടന്നിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പം ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടൊന്ന് വിശ്രമിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കയറ്റങ്ങൾ തന്നെയാണ്. കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മുകളിൽ ആ സ്റ്റെപ്പുകളൊക്കെ കയറാനായിട്ടുള്ളൊരു വിശ്രമത്തിലാണ് ഇവിടെ ഇരുന്നിട്ട്. ആ കാണുന്ന അതിൻ്റെ മുകളിലേക്കാണ് കയറി പോകേണ്ടത്. ഇനി ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വിശ്രമിച്ചിട്ട് പോവാം. ഈ മൊണാസ്ട്രി ബൾഗേറിയയിലുള്ള ബ്ലാക്ക് സീയുടെ തീരത്താണ് ഈ മൊണാസ്ട്രി. ഇതൊരു കേവ് മൊണാസ്ട്രിയാണ്. ഇതിന് 40 മീറ്ററോളം ഉയരമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ മൊണാസ്ട്രി മിഡീവിയൽ കാലഘട്ടത്തിലുള്ളൊരു മൊണാസ്ട്രിയാണ്. ഏകദേശം ഒരു 14th century ഉള്ളൊരു മൊണാസ്ട്രിയാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഇവിടെ മങ്സുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അതിൻ്റെ റൂവിങ്സുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇക്കാണുന്നത് ഒരു വലിയ ഒരു ലൈംസ്റ്റോൺ റോക്കാണ്. ലൈംസ്റ്റോൺ റോക്ക് എന്ന് പറഞ്ഞാൽ ലൈംസ്റ്റോണിൻ്റെ ഒരു വലിയ മല. ഇതിൻ്റെ പുറകിലാണ് ബ്ലാക്ക് സീ ഉള്ളത്. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് സീ കാണാൻ കഴിയും. ഈ മൊണാസ്ട്രി രണ്ട് തട്ടുകളിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ റീസൺ തന്നെ ഇത് നാച്ചുറലായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഈ മലയുടെ മുകളിൽ കേവ് ഉണ്ടായിട്ടുള്ളതാണ്. ആ കേവിനെ രൂപാന്തരപ്പെടുത്തിയിട്ട് ഇതിൽ പണ്ടുകാലത്തും മങ്സുകൾ താമസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കാലപ്പഴക്കങ്ങൾ ചെല്ലും തോറും ഇതിന് പല പല ഡാമേജുകളും വരുന്നുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് പല പല ഡാമേജുകളും വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കാലപ്പഴക്കം ചെല്ലുമ്പോൾ. പിന്നെ ഇതിന് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ആളുകൾ വരുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം ആളുകളൊന്നും ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. കാരണം തന്നെ ഇത് വർണ്ണ ടൗണിൽ നിന്ന് കുറേയധികം ദൂരം യാത്ര ചെയ്തിട്ട് വേണം ഇവിടെ വരണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേയധികം ദൂരം നടന്നിട്ടൊക്കെ വേണം ഇതിനകത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ. ഇതിൻ്റെ സ്റ്റെപ്പുകളാണ്, ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ കയറിയിട്ട് വേണം അതിനുള്ളിലേക്ക് പോകാനായിട്ട്. ഞങ്ങളോട് വന്നപ്പോഴേ ഇതിനകത്തൊരു പാമ്പിനെ കണ്ടു. ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. സൂം ചെയ്യുന്നുണ്ട്. പാമ്പിനെ കണ്ടോ? ഡേഞ്ചറസ് ആണ് ഈ പ്ലേസ്. ശ്രദ്ധിക്കണം അവിടെ വരുമ്പോൾ. അയർലൻഡ് പോലെയല്ല. മണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചുണ്ണാമ്പുകല്ല് പോലെയുണ്ട്. നല്ല മിനുമിനുത്ത മണ്ണുകളാണ്.
അടക്കടക്കി വെച്ചിരിക്കുന്ന പോലെയാണത്. അടക്കടക്കി വെച്ചിരിക്കുന്ന പോലെ ചുണ്ണാമ്പ് പൊടി പോലെ ഇരിക്കുന്നു. ഇപ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞു വരുത് പൊട്ടിച്ചു കഴിഞ്ഞാൽ. നേരത്തെ പാമ്പിനെ കണ്ടപ്പോഴേ പേടിയായി പോയി, ഇനി അവിടെ വല്ലതും ഉണ്ടാവുമെന്ന്, പാമ്പുണ്ടാവും. നമ്മൾ സ്റ്റെപ്പുകളൊക്കെ കയറി വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്നൊരു ഹോൾവേ ആണത്. നടക്കാനായിട്ട് ഒരു വുഡ് കൊണ്ടടിച്ചൊരു പാതയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ളത് ഒരു ചർച്ചാണ്, ഈ മൊണാസ്ട്രിയിൽ പണ്ടുണ്ടായിരുന്നൊരു ചർച്ച്. പിന്നെ ഈ മങ്സുകളൊക്കെ താമസിച്ചിരുന്ന സെൽസ് എന്നാണ് ഇവർ പറയുന്നത്. ചെറിയ ചെറിയ ഗുഹകളാണ് ഈ കണന്നൊക്കെയാണത്, ഗുഹകളാണ് ചെറിയ ചെറിയ സെൽസ് എന്ന് ഇവർ പറയുന്നത്. ഈ പ്രാർത്ഥിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളാണത്. ഇതിനകത്ത് തന്നെ ഇവരുടെ ഒരു ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരു സിമിട്രി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് നിൽക്കുന്നൊരു സിറ്റുവേഷനിലാണ് നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നത്. ഒന്നും വേർതിരിച്ചിങ്ങനെ കാണാൻ കഴിയുന്നില്ല. കുറേ റൂവിങ്സുകൾ നമുക്കിങ്ങനെ ഇവിടെ കാണാം. എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് കയറി വന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. സേഫ്റ്റി വൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ അത്ര വലിയ സേഫ്റ്റി ഒന്നായിട്ട് നമുക്കിത് ഇവിടെ ഫീൽ ചെയ്യില്ല. എന്നിരുന്നാലും ഇതൊരു നാച്ചുറലായിട്ടുണ്ടായിട്ടുള്ളൊരു കേവ് മൊണാസ്ട്രി ആയതുകൊണ്ട് ഇത് കാണാനായിട്ടൊക്കെ നല്ല ഭംഗി തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ. ഈ മൊണാസ്ട്രിയുടെ മെയിൻ ഭാഗമാണിത്. ഇവിടെ ഏതൊക്കെ ബോഡികൾ ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ക്രോസ് ഉണ്ട് ഇവിടെ. എല്ലായിടത്തും ഇങ്ങനെ പൈസയൊക്കെ ഇങ്ങനെ വെതറിയിട്ടുള്ള പോലെ ഇവിടെ വരുന്നവരൊക്കെ ഇടുന്നതായിരിക്കണം ഈ പൈസകളൊക്കെ. മെയിൻ ഭാഗത്തും ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ചെറിയൊരു ഗുഹ പോലെയൊക്കെ കാണുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് കുറേ സ്റ്റെപ്പുകളുണ്ട്. നമ്മളങ്ങനെ വീണ്ടും സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും പൈസയും കുറെ മാലയും കൊന്തിയൊക്കെ ഇട്ടിട്ടുള്ളത് കാണാം. ഈ മൊണാസ്ട്രിയുടെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് സീ കാണാം. ഇവിടുത്തെ മറ്റൊരു ഗുഹയാണിത്. ഈ ഗുഹയുടെ സീലിംഗും എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇവർ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേയധികം ഇവരുടെ ലവും അതിൻ്റെ കോയിൻസുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് നമുക്ക് കാണാം താഴെ. ഇതിൻ്റെ സീലിംഗ് മുഴുവൻ എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്, വ്യക്തമാവുന്നില്ല. പഴയകാലത്ത് പെയിന്റിംഗ് ആണ്. വളരെയധികം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മൊണാസ്ട്രിയുടെ റൂയിങ്സുകൾ മാത്രമേ ഉള്ളെങ്കിലും ഇത് കാണാനായിട്ടുള്ള ഇതിൻ്റെ അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. ഇതൊക്കെ കണ്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്.
മൊണാസ്ട്രി കണ്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സെയിൻറ്റ് കോൺസ്റ്റാൻറ്റൈൻ മൊണാസ്ട്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി. അതിപ്പോഴും ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു മൊണാസ്ട്രിയാണ്. ചർച്ചൊക്കെ ഉണ്ട് അതിനകത്ത്, ചെറിയൊരു ചർച്ച്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു വീട് പോലെയൊക്കെ തോന്നുള്ളൂ, പക്ഷേ ഇത് കാണാനായിട്ട് നല്ല ക്യൂട്ടാണ്. അതിൻ്റെ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇതിവിടുത്തെ ഒരു കടൽ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അടുത്തായിട്ട് കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ എതിർവശത്തായിട്ടാണ് ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. ബൾഗേറിയയിലെ ഓർത്തഡോക്സ് ചർച്ചുകളിലൊന്നും ക്യാമറ അലോഡല്ല. ഞങ്ങൾ എന്തായാലും ഇവിടെ കയറി ചിത്രങ്ങളൊക്കെ എടുത്തു. ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം എല്ലാ ചർച്ചുകളിലും ഇതേപോലെയാണ്. ചർച്ചിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ തോളുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ബൾഗേറിയയിലെ കാഴ്ചകൾ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത കാഴ്ചകളും യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അവസാനിപ്പിക്കുകയാണ്. നല്ല മഴയൊക്കെ പെയ്തു, അതുകൊണ്ട് ഇനി പുറത്തേക്കാണ് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ കയറിയേക്കാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും കാണാം മറ്റു നല്ല വീഡിയോ ആയിട്ട്. താങ്ക് യു.